ചില വീട്ടിലൊക്കെ പെൺകുട്ടികളെ കെട്ടിക്കൊണ്ടെന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് അമ്മായിമ്മയും പിന്നെ ഈ പെണ്ണുങ്ങളും എന്തായെന്ന് പറയാം, അമ്മായിമ്മയും മരുവളും തമ്മിൽ കേസായി. അങ്ങനെ കേസ് ഉണ്ടാക്കണത് എന്താ നിങ്ങൾ? ആ ഈ മരക്കൊക്കൊന്നും അമ്മായിമ്മനോട് പെരുമാറാൻ അറിയണില്ല. കുട്ടികളോടൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്താണ്, നിങ്ങൾ എന്ത് വേണം, ഉമ്മാനെ രണ്ടു വട്ടം പഠിക്കണം. ഉമ്മ നിങ്ങൾ ചോറ് കഴിക്കണില്ല, ഉമ്മ ഉമ്മ നിങ്ങൾ ചായ കുടിച്ചോളിമ്മ, ഉമ്മ നിങ്ങൾ കുറച്ച് ഉറങ്ങിക്കോളിമ്മ, ഇങ്ങനെ രണ്ടു വട്ടം ഉമ്മ എന്ന് വിളിച്ചാൽ ഏത് അമ്മായിമ്മയും പാകാവും. നിങ്ങളൊന്ന് വിളിച്ചു നോക്കി. അതിന് ഈ കുട്ടികൾ വിളിക്കണില്ലല്ലോ, കുട്ടികളെ ആവശ്യങ്ങളൊക്കെ പറയാന്നല്ലാതെ ഉമ്മാന്ന് കേട്ട് വിളിച്ചു വരാ. അതാണ് ഇപ്പത്തെ കുട്ടികൾക്കുള്ള കുഴപ്പം. അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ ബടി ഉണ്ടാവും ചില പെൺകുട്ടികളെ. ഞങ്ങൾക്ക് എന്നുള്ള കുഴപ്പമപ്പം, ഉമ്മാക്കൊരു കുഴപ്പമില്ല എന്ന് വിചാരിക്കണവരുണ്ടാകും, എല്ലാവരും അല്ല എന്നാലും ഉണ്ടാകുമല്ലോ. അതിന് ഞാൻ ഈ പെൺകുട്ടികളോട് തന്നെ പിന്നെയും പറഞ്ഞത്, നമ്മളുള്ള കുട്ടികൾ അല്ലേ, കെട്ടിച്ച കുട്ടികളോട് രണ്ടുമ്മ, ഇതാരാ കുട്ടിയെ, ഇത് ഇഞ്ച ഇവിടുത്തമ്മ, ഇതോ ഇത് അവിടുത്തമ്മ, അങ്ങനെയാണ് പറയുന്നത്. ഇതാരാ, ഇത് ഇവിടുത്തമ്മ, അതോ അത് അമ്മായിമ്മ, കയറ്റം കയറാൻ നിൽക്കണ്ട. കെട്ടിച്ച പെണ്ണ് പറയേണ്ടത് എന്താ, ഇത് അവിടുത്തമ്മ, ഇത് ഇവിടുത്തമ്മ. രണ്ട് കുട്ടികളെ കെട്ടിച്ച്, മൂത്ത കുട്ടി വിരുന്ന് വന്നപ്പോ ഓളോട് ചോദിച്ചു, മോളെ ഓ പാൻ്റെ കുട്ടി എപ്പോഴേ വന്നത്, ഞാനിങ്ങനെ ഉച്ചയാകാനേക്കണം, എന്താ വർത്താനൊക്കെ, സുഖമാണ് അൽഹംദുലില്ലാ, എപ്പോഴാ എനിക്ക് പോകേണ്ടത്, അവിടെ അമ്മ മാത്രമേ ഉള്ളൂ, ഞാൻ വൈകുന്നേരത്തിനാണ് പോണം എന്നാ കരുതണത്. അല്ലാ എന്താ അതിൻ്റെ ഒരു സന്തോഷം. രണ്ടാമത്തെ പെണ്ണ് വിരുന്ന് വന്ന് ഓളോട് ചോദിച്ച, മാളോ എപ്പോഴേ വന്ന്, ഞാൻ ഉച്ചയായിക്കണം, എന്താ വർത്താനൊക്കെ, വർത്താനൊക്കെ സുഖം തന്നെയാണ്, എപ്പോഴാ എനിക്ക് പോണ്ട്, ആ തള്ള വേണം ചെല്ലാൻ പറഞ്ഞിരിക്കണം. അണ്ടങ്ങള് ഇവിടെ ഉണ്ടാ ജാതി എന്നാ തോന്നുന്നത്, നിങ്ങളൊക്കെ ചിരിച്ചല്ലോ. എനിക്ക് ഈ വയല് കേൾക്കണ എല്ലാരോടും ചോദിക്കാനുള്ളത്, നിങ്ങൾ തീര് അവിടെ ഉമ്മ മാത്രമേ ഉള്ളൂ, ഞാൻ വൈകുന്നേരത്തിനാണ് പോട്ടെ എന്ന് പറഞ്ഞ അമ്മയും മരുവളും ആണോ, ആ തള്ള വേഗമാണ് ചെല്ലാൻ പറഞ്ഞിരിക്കണത് എന്ന തള്ളയും മരുവളും ആണോ, ആരാന്ന് വെച്ചാൽ അവനാനൊന്ന് ചിന്തിച്ചുങ്ങാണ്ട് റജബ് മാസാണിത്, ഇനി നന്നായിക്കോളും, അള്ളാഹു നന്നാക്കി തരട്ടെ. ഉമ്മാരും തന്നെ ചെറുതായിട്ട് അമ്മായിമാരൊന്ന് നോക്കണം. ഈ കുട്ടികളൊക്കെ ഈ ഇംഗ്ലീഷ് മീഡിയത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴേ, സ്കൂളൊക്കെ വല്ലാതെ പഠിക്കാൻ തുടങ്ങിയപ്പോ ഒരു അടുക്കളയിലെ ഒരു പണിയും പഠിച്ചിട്ടില്ല, അടുക്കളയത്തെ ഒരു പണിയും പഠിച്ചിട്ടില്ല. അപ്പൊ ഇപ്പൊ വന്ന കുട്ടികളപ്പ തന്നെ നിങ്ങള് കുറ്റവും കുറവും നോക്കാൻ നിൽക്കണ്ട. പിന്നെ ഒരു പെൺ കെട്ടിച്ച് വന്നിട്ടല്ലേ ഉള്ളൂ, ഓരോ ഒപ്പം കൊണ്ടു നടക്കുക, എന്നിട്ടോ പുട്ട് ചുടുന്നത് കാണിച്ചു കൊടുക്ക, വെള്ളപ്പം പിന്നെ ചുടുന്നത് കാണിച്ചു കൊടുക്ക, പത്തിരി പേരത്തിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക, അരി കേൾക്കുന്നിടത്തൊക്കെ ഒരു അരി കേൾക്കാൻ ഏൽപ്പിക്കുക, ഇങ്ങനെയൊക്കെ തുടങ്ങി ഇങ്ങനെ എടുത്താക്കി എടുത്തിട്ട് ഓരോട് പറഞ്ഞു നോക്കിങ്ങൾ. അപ്പൊ കുട്ടികളൊക്കെ നന്നാവും, നല്ല മക്കളാണ് ഇപ്പത്തെ കുട്ടികളൊക്കെ, മക്കളെ ആക്ഷേപം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ പിന്നെ എന്താണ് ഓരോട് പറയേണ്ടത്, അനക്ക് ഞാൻ കാണിച്ചു തരാന്നല്ല, മോളെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം, എന്നാ കുട്ടികളൊക്കെ നന്നാവും, നമ്മളെ മക്കളൊക്കെ അല്ലാവും നന്നാക്കി തരണം. എന്തേ നിങ്ങൾക്ക് ആമീൻ പറയാനൊരു ആലോചന. പണ്ട് നമ്മളോടൊന്ന് ഒരാൾ പറഞ്ഞു, ഞങ്ങൾ ആ വൈക്കപ്പോ ഇബിലീസ് വരലില്ല. അപ്പൊ അതെന്തേന്ന് വെച്ചു, ഇബിലീസ് പണിയൊക്കെ കഴിഞ്ഞു പോയ സ്ഥലമാണ് അവിടെ, പിന്നെ ഇനിയിപ്പോ അവിടെ ആമീൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അള്ളാഹു തആല നമ്മളെ ഖൈറാക്കി തരുമാറാവട്ടെ.